കഴിഞ്ഞ ദിവസം കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും 3 കോടി രൂപയുടെ സ്വർണം പിടിച്ചെടുത്തു. അത് ജിദ്ദ, ദോഹ, ദുബായ് എന്നിവരിൽ നിന്ന് വന്ന 2 പേരിൽ നിന്നാണ് ആ 3 കോടി രൂപയുടെ സ്വർണം പിടിച്ചെടുത്തത്. 5460 ഗ്രാം സ്വർണം. നമുക്കറിയാം, ഇപ്പം കേരളത്തിലെ ഇൻ്റർനാഷണൽ 3 എയർപോർട്ടുകളിലും ധാരാളം സ്വർണം വരുന്നുണ്ട്. ചിലയിടത്ത് സ്വർണം ലിക്വിഡായിട്ടാണ് വരുന്നത്, കാരണം അത് ഖരമായിട്ടല്ല, അത് ലിക്വിഡായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഇത് ചില മിക്സിയിൽ ഒളിപ്പിച്ചു വെക്കും, അല്ലെന്നുണ്ടെങ്കിൽ ചില AC ഒളിച്ചു വെക്കും, ചില പാത്രത്തിനകത്ത് ഒളിച്ചു വെക്കും. അത് ഒരു സൊല്യൂഷൻ പോലെ ലിക്വിഡായിട്ട് വെള്ളമായിട്ട് പോലെ തോന്നുന്ന കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ സ്വർണം ആണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ചിലരുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലും ഹോളുകളിലുമൊക്കെ സ്വർണം ഒളിപ്പിച്ചു വെച്ചതും പിടിക്കുന്നുണ്ട്. എത്ര പ്രാവശ്യം പിടിച്ചാലും കേരളത്തിലെ ഈ 3 ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിൽ കൂടെ നിർബാധം സ്വർണം വരികയാണ്. സ്വർണത്തിന് നല്ല ഡിമാൻഡാണ് കേരളത്തിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം വിറ്റഴിക്കപ്പെടുന്നതും കേരളത്തിലാണ്. വലിയ ഡിമാൻഡുണ്ട്. സ്വർണം ഇവിടെ ആവശ്യത്തിന് തികയുന്നില്ല എന്നുകൊണ്ട് ഇഷ്ടംപോലെ കള്ളക്കടത്തിൽ കൂടെ സ്വർണം കൊണ്ടുവരുന്നു. ഒരു സ്വർണ്ണക്കടത്തുകാരൻ അല്ലെങ്കിൽ ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന ആൾ 8-10 പേരുടെ കയ്യിലാണ് സ്വർണങ്ങൾ കൊടുത്തു വിടുന്നത്. അതിനകത്ത് ചിലപ്പോൾ 2-3-4 പേരെ ആയിരിക്കും കസ്റ്റംസുകാർ പിടിക്കപ്പെടുന്നത്. ബാക്കിയുള്ളത് നിർബാധം ഊരിപ്പോരും. ഇങ്ങനെ സ്വർണം കൊണ്ടുവരുന്ന തട്ടിയെടുക്കുന്ന ഒരു ഗ്യാങ് കേരളത്തിലുണ്ട്. ഒന്നല്ല, പല ഗ്യാങ്ങുകളുണ്ട്. അങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്ന ഗ്യാങ്ങിൻ്റെ അത് പിടിച്ചു പറിക്കുന്ന മറ്റൊരു ഗ്യാങ്ങുണ്ട്. അങ്ങനെ ഉള്ള ഗ്യാങ്ങുകളെ ഏറ്റുമുട്ടിയാണ് കോഴിക്കോട് കാറിടിച്ച 5 പേര് മരിച്ചു. കാരണം സ്വർണം ചെയ്സ് ചെയ്ത് പിടിക്കുകയാണ്. ഇപ്പം 3 കോടിയുടെ സ്വർണം കരിപ്പൂർ എയർപോർട്ടിൽ വന്നപ്പം അതിനകത്ത് ഒരാളുടെ സ്വർണം തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്താനായിട്ട് 5 പേര് അവർ കാറിൽ എയർപോർട്ടിൻ്റെ വെളിയിൽ വന്ന് വെയിറ്റ് ചെയ്തിരുന്നു. അതിൽ ഒരാളുടെ സ്വർണം ഒരാൾ കൊണ്ടുവരുന്നുണ്ടെന്ന് കൃത്യമായ അറിവ് ലഭിച്ച ഗുണ്ടകൾ ഇത് പൊട്ടിക്കുന്നവരാണ് അവിടെ 5 പേര്. അവരെ എന്തായാലും മലപ്പുറം SP സുജിത് ദാസും സംഘവും അറസ്റ്റ് ചെയ്തു. സുജിത് ദാസിൻ്റെ സേവനം നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം ചെറുപ്പക്കാരനാണ്, മലപ്പുറം SP ആണ്. അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് കസ്റ്റംസിൻ്റെ ഒത്താശയുടെയോ അങ്ങനെ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം അകത്തുള്ള കൾപ്രിറ്റുകളെ, അവരുടെ ഗുണ്ടകളെ, ഈ കടത്തുന്നവരെ വെളിയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പിടിക്കുന്ന സംഭവങ്ങൾ പലതും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. 60 കേസുകൾ ഇതുപോലെ അദ്ദേഹം പിടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കസ്റ്റംസുകാരുടെയും അതുപോലെ സെക്യൂരിറ്റിക്കാരുടെയും ഒത്താശയോടുകൂടി ആര് സ്വർണം കടത്തിക്കൊണ്ട് വന്നാലും അതിൽ കുറേയൊക്കെ ലോക്കൽ പോലീസ് ഇപ്പം പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെ ശ്ലാഘനീയമായ പ്രവൃത്തിയാണ് ലോക്കൽ പോലീസ് ആ കാര്യത്തിൽ ചെയ്യുന്നത്. കാരണം ഇതുപോലെ തട്ടിപ്പ് എയർപോർട്ടിൽ നടന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നവരെ കേരള പോലീസ് പിടിക്കുന്നത് നല്ല കാര്യമാണ്. ഇവിടെ അത് 60 കേസുകളിൽ പിടിച്ചെന്നാണ് ഇപ്പം സുജിത് ദാസവും ഗംഗുവും അങ്ങനെ പിടിച്ചതാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. ഇപ്പോഴേ അവിടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ എയർപോർട്ടിൽ ആരാണ് എത്ര പിടിച്ചാലും എയർപോർട്ടിൽ വീണ്ടും കടത്തിക്കൊണ്ട് വരുന്നത്, എയർപോർട്ടിൽ തീർച്ചയായിട്ടും സഹായിക്കുന്ന ആളുണ്ടാവും എന്നുള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ കരിപ്പൂർ എയർപോർട്ടിലെ സെക്യൂരിറ്റിയുടെ മുഴുവൻ ചാർജും നമുക്കറിയാം, അത് ആ CISF കീഴിലാണ്. 3 സെൻട്രൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ കീഴിലാണ് 3 എയർപോർട്ടുകളിലും കേരളത്തിലെ. ലോക്കൽ പോലീസിനെ നിന്ന് മാറ്റി നേരത്തെ കേരള പോലീസ്, അതായത് കേരള പോലീസിലെ ഉദ്യോഗസ്ഥരായിരുന്നു അത് നോക്കിക്കൊണ്ടിരുന്നത്, അവരെ കംപ്ലീറ്റ് മാറ്റിയിട്ട് CISF കീഴിലാക്കി. ഓരോ എയർപോർട്ടുകളിലും ഒരു അസിസ്റ്റൻറ്റ് കമാൻഡൻ്റിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് CISF സെക്യൂരിറ്റി കാര്യം നോക്കുന്നത്. ഇപ്പോൾ നിഖിലെന്നൊരു CISF അസിസ്റ്റൻറ്റ് കമാൻഡൻ്റ് കരിപ്പൂരുണ്ട്. അദ്ദേഹം ഈ സ്വർണ്ണക്കടത്തുകാരെയും അവിടുത്തെ കസ്റ്റംസുകാരെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് അദ്ദേഹം
സ്വർണം കടത്തിയിരുന്നത് കൂട്ടുനിന്നു എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അദ്ദേഹമാണ് ഇതിൻ്റെ ചുക്കാൻ പിടിച്ചത്. അവിടുത്തെ ലഗേജ് കടത്ത് അല്ലെങ്കിൽ ലഗേജ് കൈകാര്യം ചെയ്യുന്ന ഷറഫ ഒരു അമീർ എന്ന് പറഞ്ഞ ഒരാളും, അങ്ങനെ അവിടുത്തെ എയർപോർട്ടിലെ കസ്റ്റംസ് ഒരു ഓഫീസറും ഈ സി അസിസ്റ്റന്റ് കമാൻഡൻ്റ് നബീനും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പുണ്ടാക്കി സ്വർണം കടത്തുന്നതിന് അവർ സഹായിയായിട്ട് നിന്നു എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. ഒരു കടത്തിന് 60,000 രൂപ ഇവർക്ക് കമ്മീഷൻ കൊടുക്കണം. അതിൻ്റെ ലഗേജ് അവിടെയുള്ള അമീറിന് 5,000 രൂപ കൊടുക്കും, ബാക്കി 55,000 രൂപ അസിസ്റ്റന്റ് കമാൻഡൻറ്റും കസ്റ്റംസിലെ ഒന്ന് രണ്ട് ഓഫീസർമാരും ചേർന്ന് വീതിച്ചെടുക്കുകയാണ്. ദൈനംദിനം നമുക്കറിയാം സ്വർണം വരുന്നുണ്ട്. ഓരോ ദിവസവും 60,000 രൂപ കമ്മീഷൻ ഇതിന് കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇത് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെ തുരങ്കം വയ്ക്കുന്നതാണ്. ഏതായാലും മലപ്പുറം എസ് പിയും സംഘവും ചെയ്യുന്ന സേവനം രാജ്യത്തിന് ഗുണകരമാണ്. അവരെ നിസ്വാർത്ഥ സേവനം നമ്മൾ വില മതിച്ചേ പറ്റുള്ളൂ. ഇങ്ങനെ കടത്തിക്കൊണ്ടുപോകുന്ന സ്വർണത്തിലെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരിലേക്ക് വെളിച്ചം വീശുന്ന പ്രവൃത്തിയാണ് ഇപ്പം ശുചിദാസും സംഘവും ചെയ്തിരിക്കുന്നത്. വളരെ ശ്ലാഘനീയമായ പ്രവൃത്തി തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഒരിക്കലും ഈ കള്ളക്കടത്തുകാരോ അല്ലെങ്കിൽ എയർപോർട്ടിലുള്ളവരോ അവരുടെ ഒത്താശയോടെ കടത്തിക്കൊണ്ടു പോകുന്ന സ്വർണം പോലീസ് കണ്ടെത്തി പിടിക്കപ്പെടുമെന്ന് കരുതിയിരുന്നില്ല അവർ. അതാണ് ഇപ്പം കരിപ്പൂർ എയർപോർട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രിവാൻഡ്രം എയർപോർട്ടിലും അതുപോലെ നെടുമ്പാശ്ശേരിയിലുമൊക്കെ സമാന രീതിയിൽ സ്വർണം കടത്തുന്നുണ്ട്. അവിടുത്തെ കൺസേൺഡ് എസ് പിമാരും ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് പോലീസിനും നാടിനും ഗുണകരമാണ് എന്നാണ് ഞാൻ കരുതുന്നത്.